പ്രൊബേഷൻ പീരീഡിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുവാൻ സാധിക്കണോ? അർജുന കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഉള്ള ഒരു 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 സ്ഥിരം പോസ്റ്റിലേക്ക് ഒരു ജീവനക്കാരനെ ജോലിക്ക് നിയോഗിച്ചു. അത് 6 മാസം വരെയും പ്രൊബേഷണറി പീരീഡാണ്. പ്രൊബേഷണറി പീരീഡ് 1 വർഷം വരെ നീട്ടാവുന്നതാണ്. അതാണ് അപ്പോയിൻമെൻ്റ് ഓർഡറിലെ വ്യവസ്ഥ. പക്ഷേ നിയമനം സ്ഥിരം കാറ്റഗറിയിൽ തന്നെയാണ്, സ്ഥിരം പോസ്റ്റാണത്, സ്ഥിരം ഒഴിവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം, ഈ സ്ഥിരം ഒഴിവുള്ള ഒരു പോസ്റ്റിലേക്ക് നിയമിച്ചതിൻ്റെ പേരിൽ ആ ജീവനക്കാരനെ പ്രൊബേഷൻ പീരീഡിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുവാൻ സാധിക്കണോ? അതിനെന്തെങ്കിലും നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ടോ? ചാർജ് മെമ്മോ കൊടുക്കണമോ, എൻക്വയറി നടത്തണമോ, അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കണമോ? ഇതൊക്കെയാണ് ചോദ്യം. പ്രൊബേഷണറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനെ പ്രൊബേഷൻ പീരീഡിനുള്ളിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നതിനുള്ള, പറഞ്ഞു വിടുന്നതിനുള്ള എല്ലാ അധികാരവും തൊഴിൽ ഉടമയ്ക്കുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു നോട്ടീസ്, ഒരു കാരണമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. വിത്തൗട്ട് അസൈനിങ് എനി റീസൺ, ആൻ എംപ്ലോയർ ക്യാൻ ടെർമിനേറ്റ് ദ സർവീസ് ഓഫ് എ പ്രൊബേഷണർ. ഇതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ തൊഴിലാളിക്കെതിരെ, ആ ഒരു ജീവനക്കാരനെതിരെ ഏതെങ്കിലും കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് പ്രൊബേഷൻ അവസാനിപ്പിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ആ കുറ്റങ്ങൾ സ്ഥാപിക്കേണ്ടതായ ഒരു ബാധ്യതയും കൂടി നമുക്ക് വന്നു ചേരും. കാരണം ഒരു തൊഴിലാളിക്കെതിരെ ഒരു കുറ്റം ചാർത്തുക എന്നുള്ളത് അയാൾക്കെതിരെ ഒരു സ്റ്റിഗ്മ, ഒരു ആരോപണം ഉന്നയിക്കുകയാണ്, ഒരു കളങ്കം നമ്മൾ ആരോപിക്കുകയാണ്. അപ്പോൾ ഒരു കളങ്കം ആരോപിച്ചു കഴിഞ്ഞാൽ ആ കളങ്കം തെളിയിക്കേണ്ടതായ ഒരു ധാർമ്മികമായ ബാധ്യതയും കൂടി ഈ കുറ്റം ആരോപിക്കുന്ന വ്യക്തിക്കുണ്ട്. അപ്പോൾ അത്തരം ഒരു കുറ്റാരോപണത്തിൻ്റെയും ആവശ്യമില്ല. ഒരു അലിഗേഷൻ, ഒരു കുറ്റാരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രൊബേഷണറുടെ സർവീസ് അവസാനിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കുറ്റങ്ങൾ തെളിയിക്കേണ്ടതായ ബാധ്യതയും കൂടി ഉടമക്ക് വന്നു ചേരും. അതിന് ഒന്നിൻ്റെ ആവശ്യമില്ല. താങ്കളുടെ പ്രൊബേഷണൽ പീരീഡ് ഇന്ന തീയതി മുതൽ അവസാനിപ്പിച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് ഓർഡറിലെ ഇന്ന വ്യവസ്ഥകൾ പ്രകാരം താങ്കളുടെ പ്രൊബേഷൻ പീരീഡ് ഇന്ന തീയതിയിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് മാത്രം മതിയാകും. അത് സ്ഥിരം പോസ്റ്റിലുള്ള നിയമനമാണെങ്കിൽ പോലും അദ്ദേഹം പ്രൊബേഷണറാണെന്നുണ്ടെങ്കിൽ ആ പ്രൊബേഷൻ പീരീഡ് തീരുന്നതിന് മുൻപായി അദ്ദേഹത്തിൻ്റെ സർവീസ് താങ്കൾക്ക് അവസാനിപ്പിക്കാവുന്നതാണ്.